നമസ്കാരം. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിലായ ഡൽഹി മന്ത്രി സത്യേന്ദർ ജെയിനിന് തീഹാർ ജയിലിൽ വിഐപി പരിഗണന നൽകുന്നതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സത്യേന്ദർ ജെയിനിന് ജയിലിൽ മസാജ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. കേസിലെ കൂട്ടുപ്രതികളെ പതിവായി കാണാറുണ്ട്. ഭാര്യ പൂനം ജെയിൻ പലപ്പോഴും അദ്ദേഹത്തെ സന്ദർശിക്കാറുണ്ടെന്നും ഇഡി ഡൽഹി കോടതിയിൽ അറിയിച്ചു. ആരോപണം തെളിയിക്കാൻ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമർപ്പിച്ചിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി നേതാവായ ജെയിൻ തീഹാർ ജയിലിനുള്ളിൽ ആഡംബര ജീവിതം നയിക്കുകയാണെന്ന് ആരോപിച്ച് ഇഡി ഡൽഹി കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. അദ്ദേഹം ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചുവെന്നും എല്ലാ ദിവസവും ജയിൽ സൂപ്രണ്ടിനെ കാണാറുണ്ടെന്നും ഇഡി ആരോപിച്ചു. ദൃശ്യങ്ങളിൽ ഇക്കാര്യം വ്യക്തമാണെന്നും ഇത് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും കേന്ദ്ര ഏജൻസി കോടതിയെ അറിയിച്ചു. ജയിൽ മന്ത്രി കൂടിയായ സത്യേന്ദർ ജെയിൻ തന്റെ സ്ഥാനം അന്യായമായി ദുരുപയോഗം ചെയ്യുകയാണ്. അദ്ദേഹത്തിന് വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ നൽകുന്നതിലൂടെ കോടതി ഉത്തരവിന്റെ വ്യക്തമായ ലംഘനമാണ് നടക്കുന്നതെന്നും ഇഡി വ്യക്തമാക്കി. സിസിടിവി ദൃശ്യങ്ങൾ അനുസരിച്ച് കേസിലെ കൂട്ടുപ്രതികളായ അങ്കുഷ് ജെയിൻ, വൈഭവ് ജെയിൻ എന്നിവരെ സത്യേന്ദർ ജെയിൻ പലപ്പോഴും കാണാറുണ്ടെന്നും ഇഡി ആരോപിച്ചു. അരവിന്ദ് കെജ്രിവാൾ സർക്കാരിലെ ആരോഗ്യമന്ത്രിയായ ജെയിനിനെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ മെയ് 30 അറസ്റ്റ് ചെയ്തത്. നിലവിൽ ഇഡിയുടെ കസ്റ്റഡിയിലാണ് സത്യേന്ദർ ജെയിൻ. ആം ആദ്മി പാർട്ടിയുടെ മന്ത്രി തന്റെ ഭാര്യ, മക്കൾ, സുഹൃത്തുക്കൾ, സഹായികൾ എന്നിവരുടെ സഹായത്തോടെ ഹവാല ഇടപാടുകളിലൂടെ സ്വരൂപിച്ച 16 കോടിയോളം രൂപ വെളുപ്പിച്ചതായാണ് ഇഡിയുടെ ആരോപണം. സത്യേന്ദർ ജെയിനിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിൽ നിന്ന് സ്വത്ത് അന്യാധീനപ്പെടുത്തുകയും മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനായി സഹായിച്ച ആളുകളുടെ കുടുംബാംഗങ്ങൾക്ക് ഭൂമി കൈമാറുന്നതിന് ലാലാഷേർ സിംഗ് ജീവൻ വിഖ്യാൻ ട്രസ്റ്റിന്റെ ഒരംഗം സഹായിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. റെയ്ഡിൽ വ്യാജ താമസ രേഖകൾ കണ്ടെടുത്തതായും ഇഡി പ്രസ്താവനയിൽ പറഞ്ഞു. സത്യേന്ദർ ജെയിൻ, പൂനം ജെയിൻ, അഭിജിത് പ്രസാദ് ജെയിൻ, മകൻ വൈഭവ്, അങ്കുഷ് എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം 2017 ഓഗസ്റ്റിൽ CBI രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡി കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണം ആരംഭിച്ചത്. 2015 ഫെബ്രുവരിക്കും 2017 മെയ് മാസത്തിനുമിടയിൽ ഡൽഹി സർക്കാരിന്റെ മന്ത്രിയായിരുന്നു സത്യേന്ദർ ജെയിൻ. അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയതായി 2018 ഡിസംബറിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലുണ്ട്. സത്യേന്ദർ ജെയിനിനും അദ്ദേഹത്തിന്റെ ബിസിനസ് കൂട്ടാളികളും കൊൽക്കത്ത ആസ്ഥാനമായുള്ള എൻട്രി ഓപ്പറേറ്റർമാർക്ക് പണമയച്ചു. സത്യേന്ദർ ജെയിൻ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ച കമ്പനികളുടെ ഓഹരികളിലെ നിക്ഷേപം വഴി എൻട്രി ഓപ്പറേറ്റർമാർ ഈ പണം വെളുപ്പിച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. ഇങ്ങനെയാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ CBIയും ഇഡിയും നൽകിയിരിക്കുന്ന റിപ്പോർട്ടുകൾ. 2016 മാർച്ചിൽ ഡൽഹി ആസ്ഥാനമായുള്ള ഒരു സ്ഥാപനത്തിന്റെ 1.5 ലക്ഷം ഓഹരികൾ സത്യേന്ദർ ജെയിനിന്റെ ഭാര്യ പൂനം കൊൽക്കത്ത ആസ്ഥാനമായുള്ള ഷെൽ കമ്പനിക്ക് 15 ലക്ഷം രൂപയ്ക്ക് വിറ്റു. ഇത് സത്യേന്ദർ ജെയിനിന് കൊൽക്കത്ത ആസ്ഥാനമായുള്ള ഷെൽ കമ്പനിയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നതാണെന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നു. സത്യേന്ദർ ജെയിനിന്റെ പെൺമക്കൾക്ക് ബിസിനസ്സുകളിലൊന്നും പങ്കാളിത്തമില്ലാതെ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വൻതുക വന്നതിനെ പറ്റിയുള്ള വിവരങ്ങളും റിപ്പോർട്ടിലുണ്ട്. സത്യേന്ദർ ജെയിനിന്റെയും ഭാര്യ പൂനം ജെയിനിന്റെയും മറ്റു സുഹൃത്തുക്കളുടെയും വീടുകളിലും സ്ഥാപനങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയിൽ 2.82 കോടിയോളം രൂപയും 1.8 കിലോ സ്വർണവും പിടിച്ചെടുത്തിരുന്നു. സത്യേന്ദ്രന്റെയും കുടുംബത്തിന്റെയും നിയന്ത്രണത്തിലുള്ള 4.51 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയതായി ഇഡി അറിയിച്ചിരുന്നു. റെയ്ഡിനിടെ കേസിനാസ്പദമായ നിരവധി രേഖകളും ഡിജിറ്റൽ രേഖകളും ഇഡി പിടിച്ചെടുത്തു. പണവും സ്വർണവും രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നെന്നും PMLA പ്രകാരം പിടിച്ചെടുക്കുകയായിരുന്നു എന്നും ഇഡി വ്യക്തമാക്കി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.